ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നെയ്യാറ്റിൻകര കൺവെൻഷൻ നാളെ ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട സാംസനച്ചൻ ഇപ്പോൾ പ്രാർത്ഥനാപൂർവ്വം അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ ഈ മാവിൻ്റെ അടുത്ത് നിന്ന് പോർക്കായിരുന്നേ. ഈ മാവിൽ നോക്കിയ ചെറിയ കണ്ണിമാങ്ങകൾ ചെറുതായിട്ടുണ്ടായി വരിക എന്ന് പറയുന്നത് പോലെയാണ് ഓരോ വചനവും അല്ലേ. അരുവിക്കരയിൽ നിൽക്കുന്ന വൃക്ഷം മുട്ടിടുന്നത് പോലെ വചനമാകുന്ന കരയിൽ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് തരുന്ന ഓരോ വചനങ്ങളും ഇങ്ങനെയാണ്. ചെറിയൊരു മുട്ടാണ് കിട്ടുന്നത്, പക്ഷേ അതങ്ങ് നന്നായിട്ട് അങ്ങ് വിരിഞ്ഞ് ഫലം പുറപ്പെടുവിക്കണം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ ഈശോ തോന്നിപ്പിക്കുന്ന വചനം യോഹന്നാൻ്റെ 3-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ വാക്യം ഇതാ. പ്രിയപ്പെട്ട സഹോദരൻ, ആ വചനത്തിൻ്റെ ഒരകക്കാൻ ബാധ്യം അങ്ങോട്ട് പറയാം. അതിതാണ്, പലപ്പോഴും നമുക്ക് ഈ ഭൗതിക അഭിവൃദ്ധി വലിയൊരു വിഷയമാണ് അല്ലേ. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിൽ ഭൗതിക അഭിവൃദ്ധി, ജോലിയുടെ അഭിവൃദ്ധി, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈശോ ശരിയാണ്, ഈശോ ആ കാര്യങ്ങളെല്ലാം ഇടപെടും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. രോഗശാന്തി നൽകും, ബിസിനസ്സിൻ്റെ തടസ്സം മാറ്റും, ജോലി തടസ്സം മാറ്റും, മക്കളത് കുടുംബങ്ങളും, അങ്ങനെ പലതരം കാര്യങ്ങളുണ്ട്. പക്ഷേ അത് എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ആ വചനം, യോഹന്നാൻ 3-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ വാക്യം. വാത്സല്യഭാചനമേ, നമ്മൾ വിളിക്കുക, അപ്പോൾ ഒരു ഹൃദയത്തിൽ നിന്നുള്ള വിളി, വാത്സല്യഭാചനമേ, നിൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ നിനക്കെല്ലാ കാര്യത്തിലും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നും ആരോഗ്യവാനായിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ ഭൗതിക അഭിവൃദ്ധി എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ആത്മീയ അഭിവൃദ്ധി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ പരിശ്രമിക്കുന്നത് എന്തിനാ? ഭൗതിക അഭിവൃദ്ധി ഉണ്ടാക്കാൻ വേണ്ടി ഓടും, കാര്യമില്ല. ആത്മായ കാര്യങ്ങളുടെ അഭിവൃദ്ധി ഉണ്ടാകുന്ന വെച്ചാൽ ഭൗതിക കാര്യങ്ങൾ തന്നെയാണ് അഭിവൃദ്ധിയാകും. ഇതാണ് വചനം, ഇതങ്ങോട്ട് സ്വീകരിക്കുക, ഇതുപോലെ അങ്ങോട്ട് ഫലം പുറപ്പെടുവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.